وجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. സാന്ദർഭികമായി പലപ്പോഴും നമ്മൾ ഇവയുടെ വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയം പറയാനാണ് ഈ ആഴ്ച ഉദ്ദേശിക്കുന്നത്. ഇവയിൽ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കമായി പറഞ്ഞത് റഹ്മത്തുള്ള അഥവാ സ്നേഹമുള്ള കാരുണ്യവും അതുപോലെ തന്നെ മനുഷ്യരോടുള്ള ദയവുമുള്ളവനായിരിക്കണം. ആദ്യമായി കരുണ കാണിക്കേണ്ടത് അവനവനോടാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരവും നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ കാര്യവും ആരോഗ്യവും ഒക്കെ നോക്കുക എന്ന് പറഞ്ഞതൊക്കെ ആ റഹ്മത്തിന്റെ ഭാഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സഹാബികൾ വളരെ ധർമ്മിഷ്ഠരായ സഹാബികൾ ഉദാരമതികളായ സഹാബികൾ വന്ന് ധർമ്മത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് നീ ആദ്യം നിനക്ക് ധർമ്മം ചെയ്യുക, എന്നിട്ട് നിന്റെ ഏറ്റവും കരീബായ ആളുകൾക്ക് സദഖ കൊടുക്കുക, ആളുകൾ അതിനുശേഷം മറ്റുള്ളവരെ നീ പരിഗണിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഭാഷയിൽ ചെലവ് കൊടുക്കാനും ചെലവ് കിട്ടാൻ വേണ്ടി കോടതിയിൽ നമ്മുടെ കുട്ടികൾ നമുക്കെതിരിൽ വാദിക്കേണ്ട ഒരവസ്ഥയാണ് ലോകത്തിൽ. പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങളിൽ കുറേ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് എന്തിനെ പറ്റിയാണ് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ചില്ലറ കാര്യത്തിന് വേണ്ടി നമ്മുടെ ഭാര്യയായിരുന്ന അവളെ വലാഹ ചൊല്ലുകയും അവൾ കോടതിയിൽ നമുക്കെതിരെ കേസ് കൊടുക്കുകയും എത്രയോ കേസുകൾ അതിൽ ജഡ്ജിമെന്റ് നടത്തിയ കേസുകളുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം ഒരിക്കലും തരംതാഴരുത്. അത് കേസ് കൊടുത്ത് വാങ്ങേണ്ടതല്ല. നമ്മുടെ മാതാപിതാക്കൾ അലയിന്റെ അഭിപ്രായം നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ജീവിത മാർഗമില്ലെങ്കിൽ അവരെയും കൂടി സഹായിക്കേണ്ട ബാധ്യത നമുക്കാണ് സഹോദരന്മാർക്കാണ്. ചോദിച്ചു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു നബിയെ, ഞാൻ ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച ആളാണ്, മക്കയിൽ വെച്ച് മരിക്കണമെന്നല്ല മദീനയിൽ വെച്ച് മുഹാജിറായി ഹിജ്റ ചെയ്ത് അവിടെ വരുന്നത് കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ടില്ലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യം നീ നിന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ചെലവ് വരെ എന്താണ് കാരണം സൂചിപ്പിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മളെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഇതൊരു ആരാധനയാണ്. ആളുകളൊക്കെ ഇവിടുന്ന് പണമയക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ഒരു എക്സ്ചേഞ്ചിൽ പോയി പണമയക്കുമ്പോൾ ഇത് ഞാൻ അയക്കുന്ന പണം എൻ്റെ കുട്ടികൾക്കുള്ള ചെലവ് എൻ്റെ ഭാര്യക്ക് എൻ്റെ ഉപ്പാക്ക് ഉമ്മാർക്ക് ഉള്ളത് എന്തിനാണ് പഠിച്ചോനെ ഈ കൂലി തരണം എന്ന് നിയത്തോടുകൂടി അയച്ചാൽ അതല്ല എല്ലാവരും ഇവിടുന്ന് പണമയക്കുന്നു പല രൂപത്തിൽ അയക്കുന്നു. അങ്ങനെ എല്ലാ മാസവും യാന്ത്രികമായി ഒരു പണമയക്കൽ അയച്ചാൽ അതിന് പരലോകത്തില്ല, ആ പൈസ വെറുതെ പോയി നടക്കും. അതേ സമയത്ത് അതാണ് പറയുന്നത് പിശാച് മനുഷ്യനെ വളരെ തന്ത്രപരമായി വ്യക്തമായ ഒരു ശത്രു മാത്രമേ ഉള്ളൂ പിശാച്. ആ പിശാച് മനുഷ്യന് വഴിവിളിപ്പിക്കുന്ന ഒന്നാണ് സുന്നത്ത്. മനുഷ്യന് ഇന്നത്തിനെ പറ്റി കേട്ടാൽ ആൾക്കാർക്ക് ദേഷ്യം, ഇത് അർത്ഥമല്ലാതെ ദേഷ്യം. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്
നമ്മൾ നീയത്ത് വെക്കുന്നില്ല, ചൊല്ലിപ്പറയണമെന്നല്ല. നാട്ടിലേക്ക് വെക്കുമ്പോ നിന്റെ ഭാര്യയുടെ അക്കടപാട് വിട്ട അങ്ങർത്ഥത്തിലല്ല, അത് മനുഷ്യന്റെ മനസ്സിൽ ഒരു നീയത്ത് വേണം. എന്റെ പണം കൊണ്ട് എന്റെ കുട്ടികൾ നന്നാവണം, അവരെ വസ്ത്രമൊടുക്കുമ്പോൾ, അവര് യാത്ര ചെയ്യുമ്പോൾ ഈ പണം ദീനിന്റെ മാർഗത്തിലായിരിക്കണം. അപ്പൊ ഇതാണ് ഖുത്ബയിൽ പ്രധാനമായി സൂചിപ്പിച്ചത്. മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും പ്രവാസികളായി വന്ന് നമ്മൾ സാന്ദർഭികമായ ഒരു വിഷയം പറയാന്ന് പറഞ്ഞില്ല, അത് പറയുകയാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് അള്ളാഹു ഒരു വലിയ നിയമത്ത് ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും കിട്ടാത്ത ഒരു നിയമത്ത് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും വെള്ളിയാഴ്ച ശുദ്ധ ഖുർആനിൽ രണ്ട് ദിവസത്തിന്റെ പേരുണ്ട്. ഒന്ന് യൗമുൽ ജുമുഅ, മറ്റൊന്ന് സൂറത്ത് ബഖറയിലെ 65-66 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, ബനൂ ഇസ്രായേൽ സമുദായത്തിന് ശബ്ബത്ത് ദിവസം ആരാധനാ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് ആ പ്രാധാന്യം മാത്രമല്ല, സൂറത്തിന്റെ പേരന്നെ ജുമുഅ. വെള്ളിയാഴ്ചയുടെ പേരിൽ ഒരു സൂറത്തുണ്ട് എന്നുള്ള സംഗതി നമ്മൾ പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സൂറത്ത് തൗബയിൽ പറഞ്ഞു, നാല് മാസങ്ങൾ പവിത്രമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ എന്താണ് 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, നാല് മാസം പവിത്രമാണ്. ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, ഇപ്പുള്ള റജബ് മാസം പവിത്രമാണ്. ഇബ്രാഹിമി മില്ലത്തിന്റെ ഭാഗം തന്നെ, ഇബ്രാഹിമിന്റെ കാലം തന്നെ പടുജായനീയങ്ങളായ അറബികൾ പോലും ഈ മാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല, യുദ്ധങ്ങൾ തുടങ്ങി വെച്ചിരുന്നില്ല. യാതൊരു രക്ഷയുമില്ലാത്ത സമയത്ത് മാത്രമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആദരിച്ച മാസം നമ്മളൊക്കെ എത്രത്തോളം ആദരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആ മാസത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങൾ ആ മാസത്തിൽ സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിക്കുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട വക്തുലുൽ മുശ്രിക്കീന കാഫത്തൻ, ഖാത്തുലുൽ മുശ്രിക്കൂന മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാത്തിലൂനകും കാഫ, നിങ്ങളോട് മുശ്രിക്കീങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറണം എന്നവർ സാന്ദർഭികമായി വരാൻ കാരണം ഒരു യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ മക്കയിൽ മുസ്ലിങ്ങളെ നിൽക്കാൻ അനുവദിക്കാത്ത ആളുകൾ മദീനയിൽ ചെന്നിട്ടും മനുഷ്യനവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ ഇസ്ലാമിൽ എന്ത് ചെയ്യുക? മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, മനുഷ്യന്റെ പ്രധാനപ്പെട്ടത് അവന്റെ ജീവനാണ്. അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു നിസ്കരിക്കാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ, അവന്റെ അഭിമാനത്തിന് കോറൽ ഏൽപ്പിക്കപ്പെട്ടാൽ അവനെന്ത് ചെയ്യുക? അവന് ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ, മറ്റുള്ള നിയമത്തിന് അനുസൃതമായി ഇമാമിന്റെ കീഴിൽ അവന് ശത്രുക്കളുമായി ജിഹാദ് നടത്താം. അതുമായി ബന്ധപ്പെട്ട് നിയമം പറഞ്ഞാണ് വാനമു അന്നല്ലാഹു മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. കുറെ ആളുകളെ നിങ്ങൾ ആക്രമിക്കുക എന്നുള്ളതല്ല, ഭയഭക്തിയോടുകൂടി ജീവിക്കണം എന്ന് ചുരുക്കം. അപ്പൊ അവിടെ പറഞ്ഞ് നാല് മാസം പറഞ്ഞു, ഈ മാസത്തിന്റെ അടുത്തിട്ട് മറ്റു മാസമില്ല. പിന്നെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ മുദല്ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ. എന്നിട്ട് ആ മാസത്തിനെ പറ്റി റമദാൻ മാസത്തിന്റെ പ്രത്യേകത, അങ്ങനെ അള്ളാഹു ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, പള്ളികൾ നമുക്കറിയാം, കഅബിന്റെ കഅബാലയം, പിന്നെ മസ്ജിദുൽ നബി, പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, ആ മൂന്ന് പള്ളികളാണ് മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്തായാലും ശരി. ആ മൂന്ന് പള്ളിയിൽ നമസ്കരിച്ചാൽ പ്രത്യേക കൂലിയുണ്ട്, വേറെ ലോകത്തിൽ ഒരു പള്ളിയിലും ആ കൂലി ലഭിക്കില്ല. അങ്ങനെ ഒരു പള്ളിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ മൂന്ന് പള്ളികളിൽ പ്രധാനമായ പ്രത്യേകതയുണ്ട്, കൂലിയുണ്ട്. റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ഉംറ പോകാൻ വേണ്ടി നമ്മൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെയാണ് പ്രവാചകന്മാരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണല്ലോ
ദേഹത്തിന് വലിയ പ്രാധാന്യം.